നമസ്കാരം, ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് അവഗണിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ മുരളീധരൻ. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഭക്ഷ്യധാന്യം അനുവദിച്ചു നൽകുന്ന കാര്യത്തിൽ തീരുമാനമായതായി കേന്ദ്രമന്ത്രി കെ വി തോമസ്. എൻഡോസൾഫാൻ ഇരകളായ കാസർകോട്ടെ രണ്ട് വിദ്യാർത്ഥികൾക്ക് റാന്നി യൂത്ത് ക്ലബ്ബ് ധനസഹായം പ്രഖ്യാപിച്ചു. ആദ്യഗഡു വിദ്യാർത്ഥിനി ഏറ്റുവാങ്ങി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണത്തിന് പിന്നിൽ യു ഡി എഫ് അജണ്ടയായിരുന്നുവെന്ന് തെളിഞ്ഞതായി കോടിയേരി ബാലകൃഷ്ണൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചാരക്കേസുമായി ബന്ധപ്പെട്ട് താൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് അവഗണിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. പിതാവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റൻ വരെയും പോകും. എ കെ ആന്റണിയെ താൻ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചിട്ടില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. എന്റെ പിതാവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും. മുഖ്യമന്ത്രിക്ക് നടപടികൾ ഞാൻ കൊടുത്ത കത്ത് സ്വീകരിക്കുക നിരാകരിക്കുക ഇല്ല, അത് അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ്. സ്വീകരിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എൻക്വയറി നടക്കും. അത് നിരാകരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, എനിക്കൊരു ഒരു വിരോധമില്ല. ഞാനെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കാം, നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പ്രവേശിക്കാം. ഈ അന്വേഷണം നടത്തുന്നത് കൊണ്ട്